മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് മെട്രോ നഗരമായ കൊച്ചി സിപിഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആദിത്യം അരുളുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ഇത് ആദ്യമായി പിണറായിക്കും പാർട്ടിക്കുമിടയിൽ വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത സമ്മേളനം കൂടിയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വി എസ് ഇത്തവണ എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. 1964 സിപിഐ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സിപിഎമ്മിന് രൂപം നൽകിയ 32 പേരിൽ ജീവിച്ചിരിക്കുന്ന ഏക മലയാളിയാണ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസിന്റെ അഭാവത്തിലാണ് ഇത്തവണ എറണാകുളം സമ്മേളനം നടക്കുന്നതും. 37 വർഷം മുൻപ് 1985 ഇതിന് മുൻപ് പാർട്ടി സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടന്നത്. ബദൽ രേഖയുമായി എം വി രാഘവൻ പാർട്ടിയെ പിടിച്ചുകുലുക്കിയ കാലമായിരുന്നു അത്. രാഘവന്റെ വെല്ലുവിളി പാർട്ടിയെ വിഷമിപ്പിച്ചു എന്നത് വസ്തുതയാണ്. ഇ എം എസിനും നയനാർക്കും ഗൗരിയമ്മയ്ക്കും പിന്നിൽ പാർട്ടിയിലെ രണ്ടാം നിര നേതൃത്വത്തിന്റെ ശബ്ദവും മുഖവുമായിരുന്നു എം വി രാഘവൻ. രാഘവൻ പുറത്തുപോയതോടെയാണ് സിപിഐഎമ്മിൽ പിണറായിയുടെ വളർച്ച തുടങ്ങുന്നത്. ഒരു വ്യാഴവട്ടം പിന്നിട്ടപ്പോൾ 1998 പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയൻ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് ഇങ്ങോട്ട് 2015 ആലപ്പുഴ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആകുന്നതുവരെ നീണ്ട 17 വർഷം പിണറായിയായിരുന്നു സിപിഎമ്മിന്റെ അമരത്ത്. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ വിഭാഗീയതയും കൊടുമ്പിരി കൊണ്ട നാളുകളായിരുന്നു അത്. പിണറായി ഉപയോഗിച്ച് അച്യുതാനന്ദൻ സിഐടിയു പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തി. പാർട്ടിയിലെ സമുന്നത നേതാക്കളായിരുന്ന എം എം ലോറൻസ്, രവീന്ദ്രനാഥ് തുടങ്ങിയ നേതാക്കളെ വെട്ടിനിരത്തപ്പെട്ടു. സിഐടിയു നേതാവായിരുന്ന വി പി ചെറിയൻ പാർട്ടിക്ക് പുറത്തായി. അങ്ങനെ ഇ എം എസിന്റെ അനുഗ്രഹാശിസുകളോടെ പാർട്ടിയെ പിടിച്ചടക്കിയ സിഐടിയു പക്ഷം ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. തൃശൂർ സമ്മേളനത്തിൽ വെച്ച് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച തുടർഭരണം നേടിയെടുക്കാൻ പാർട്ടിക്കായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എറണാകുളം സമ്മേളനം നടക്കുന്നത്. പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം പുതിയ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ കൂടി ചർച്ച ചെയ്യുന്ന സുപ്രധാന സംസ്ഥാന സമ്മേളനമാണ് നാളെ കൊച്ചിയിൽ ആരംഭിക്കുന്നത്. 4 മാർച്ച് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറിയെയും കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും പാർട്ടി കൺട്രോൾ കമ്മീഷനെയും തെരഞ്ഞെടുക്കും. 400 പ്രതിനിധികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 23 നിരീക്ഷകരുമാണ് ഇത്തവണ സമ്മേളനത്തിൽ പങ്കെടുക്കുക. അതിനിടെ 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടിയുടെ സുപ്രധാന സ്ഥാനങ്ങളിൽ വേണ്ടെന്ന തീരുമാനം നടപ്പാകുന്നതോടെ പല നേതാക്കൾക്കും വിരമിക്കേണ്ടി വരും. എങ്കിലും ആ ഇളവ് കിട്ടുന്ന ഒരുപക്ഷെ ആദ്യത്തെയാൾ പിണറായി വിജയനായിരിക്കുമെന്ന് ഉറപ്പാണ്. എറണാകുളം സമ്മേളനം ഒരിക്കൽ കൂടി കോടിയേരിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 2025 നടക്കാനിരിക്കുന്ന അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പക്ഷേ കോടിയേരിക്ക് സ്ഥാനമൊഴിയേണ്ടി വരും. അതിനും ഒരു വർഷം അപ്പുറത്ത് 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അന്ന് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനായിരിക്കുമെന്ന് തന്നെയാകും കോടിയേരി കണക്കുകൂട്ടുന്നത്. നിലവിൽ അതിനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ പിണറായി പാർട്ടി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞത് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പിണറായിക്ക് 81 വയസ്സാകും. തുടർച്ചയായി 2 വട്ടത്തിൽ കൂടുതൽ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടും പിണറായിക്ക് വിനയാകും. അങ്ങനെ വരുമ്പോൾ പാർട്ടിയിലും ഭരണത്തിലും തലപ്പത്ത് പുതിയ മുഖങ്ങൾ വരാതിരിക്കാനാകില്ല. ഈ മാറ്റത്തിനുള്ള അടിത്തറ എറണാകുളം സമ്മേളനത്തിൽ രൂപപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. 3 കൊല്ലത്തിനിപ്പുറം കോടിയേരി പാർട്ടിയുടെ അമരത്തു നിന്ന് മാറുമ്പോൾ ആരാകും പുതിയ സെക്രട്ടറി എന്ന ചോദ്യത്തിന് പക്ഷേ ഇപ്പോൾ കൃത്യമായ ഉത്തരമില്ല. ഇ പി ജയരാജനും പി ജയരാജനും തോമസ് ഐസക്കുമൊക്കെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ വിരളമാണ്. കെ ശൈലജയിലൂടെ ഇതാദ്യമായി സിപിഎമ്മിന് ഒരു വനിതാ സെക്രട്ടറി എന്ന പരികൽപ്പനയും പൂവണിയാൻ ഇടയില്ല. സിപിഎമ്മിന്റെ വരുംകാല മുഖവും ശബ്ദവുമായി മുഹമ്മദ് റിയാസോ പി രാജീവോ ഉയർന്നു വരികയെന്നതിലും ചില സൂചനകൾ എറണാകുളം സമ്മേളനത്തിൽ ഉണ്ടാകും. ജി സുധാകരനിലും തോമസ് ഐസക്കും പി ജയരാജനും കെ ശൈലജയുമൊക്കെ നിലവിൽ നിശബ്ദരാണ്. എറണാകുളം സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളിൽ 95% ഔദ്യോഗിക പക്ഷത്താണെന്നിരിക്കെ വിയോജിപ്പിന്റെ കൊടിയുയരാനുള്ള സാധ്യത കുറവാണ്. വർഷങ്ങളോളം പാർട്ടി നേതൃത്വത്തിന് തലവേദനയായിരുന്ന വിഭാഗീയത ഇല്ലാതെയാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന് സിപിഎം തയ്യാറാകുന്നത്.
വി എസ് പിണറായി പക്ഷങ്ങൾ ചേരിതിരിഞ്ഞ് പോരടിച്ചിരുന്ന കാലം കഴിഞ്ഞുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ സമ്മേളനങ്ങളിൽ വിഭാഗീയ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാകാതിരുന്നതും നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ജില്ലകളിലെ പ്രാദേശിക തർക്കങ്ങൾ നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. 2005ലെ മലപ്പുറം സമ്മേളനം തൊട്ട് 2015ലെ ആലപ്പുഴ സമ്മേളനം വരെ പാർട്ടി നേരിട്ട കടുത്ത വിഭാഗീയത ഇപ്പോഴില്ലെന്നതാണ് നേതൃത്വത്തിന് ഏക ആശ്വാസം. കഴിഞ്ഞ തൃശൂർ സമ്മേളനത്തിലെ ഇത് സമാനമായ ശാന്തതയാകും എറണാകുളം സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സിപിഎമ്മിൽ ഉണ്ടാവുക. വി എസ് ഭരിക്കുന്ന കാലത്ത് പാർട്ടിയും സർക്കാരും രണ്ടു വഴിക്കായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നവുമില്ല. ഏകശിലാരൂപമായി പാർട്ടിയും ഭരണവും നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് 14 ജില്ലാ സമ്മേളനങ്ങളും തർക്കങ്ങൾക്കോ മത്സരങ്ങൾക്കോ ഇടം നൽകാതെ പൂർത്തിയാക്കാനായത്. March 1 സമ്മേളനം ആരംഭിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകളിൽ വിഭാഗീയതയുടെ അംശം പോലും ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് നേതൃത്വമുള്ളത്. തുടർ ഭരണത്തിന്റെ ഈ തുടർച്ചയ്ക്ക് പാർട്ടിയെ സജ്ജമാക്കുകയാണ് ഈ സമ്മേളനത്തിൽ പ്രധാന ചർച്ചയായി വരാൻ പോകുന്നത്. അതേസമയം തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന പോലെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയുമായ വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നേക്കും. എന്നാൽ പ്രാദേശിക തലങ്ങളിൽ ഉരുണ്ടുകൂടുന്ന തർക്കങ്ങളെ പാർട്ടി നേതൃത്വം ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നുണ്ട്. പ്രാദേശികമായുള്ള തർക്കങ്ങൾ പ്രത്യാശാസ്ത്രത്തിന്റെ പേരിലല്ല, മറിച്ച് പ്രവർത്തകർക്കിടയിൽ ഉരുണ്ടുകൂടുന്ന അധികാര തർക്കങ്ങളാണെന്നത് ഗൗരവത്തോടെ നേതൃത്വം കാണുന്നുമുണ്ട്. ബ്രാഞ്ച് സമ്മേളനം മുതൽ തർക്കങ്ങൾ കാണേണ്ടി വന്ന ജില്ലകളാണ് പാലക്കാടും ആലപ്പുഴയും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ റിപ്പോർട്ടിൽ ഈ രണ്ട് ജില്ലകളെക്കുറിച്ചും എടുത്തു പറയുന്നുമുണ്ട്. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നു വരാനാണ് സാധ്യത.